വീക്കാണ് ടൈമിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിവരം നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ എത്തിക്കുകയാണ്. അത് നമ്മുടെ കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രികൾക്ക് വല്ല വിവരവും ഉണ്ടോ എന്നാണ് എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്. കാരണം നമ്മുടെ കേരളത്തിലെ ഒരു സർവകലാശാല ആദ്യം വിദ്യാർത്ഥികളോട് പറയുകയാണ് നിങ്ങൾക്ക് 1, 3, 5 സെമസ്റ്റർ പരീക്ഷകൾ ഇത്തവണ നടത്തുന്നില്ല, അത് ഒഴിവാക്കിക്കൊണ്ട് 2, 4 സെമസ്റ്റർ പരീക്ഷകളാണ് നിങ്ങൾക്ക് ഇത്തവണ നടത്താൻ പോകുന്നത് എന്നുള്ള ഒരു തീരുമാനത്തിൽ യൂണിവേഴ്സിറ്റി എത്തുന്നു. അതിനുശേഷം കുറച്ച് നാളുകൾക്ക് ശേഷം ബാക്കിയുള്ള സർവകലാശാലകളൊക്കെ പരീക്ഷകൾ നടത്തുന്നതെന്ന് കാണുമ്പോൾ നേരത്തെ പരീക്ഷയില്ല എന്ന് പറഞ്ഞ അതേ വിദ്യാർത്ഥികളോട് ഈ സർവകലാശാല പറയുകയാണ് നേരത്തെ പറഞ്ഞതൊക്കെ അങ്ങ് മായ്ച്ചു കളഞ്ഞേരെ നിങ്ങൾക്ക് ഞങ്ങൾ വീണ്ടും നേരത്തെ ഏത് പരീക്ഷ ഇല്ലെന്നാണോ പറഞ്ഞത് ആ പരീക്ഷയെല്ലാം ഞങ്ങൾ വീണ്ടും നടത്താൻ പോവുകയാണ്. വേറെ ഒരു യൂണിവേഴ്സിറ്റിയെ പറ്റിയുമല്ല, നമ്മുടെ കേരളത്തിലെ പോളിടെക്നിക് വിദ്യാർത്ഥികളുടെ ദുരവസ്ഥയാണ് ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്. അതായത് ഒരു സമയത്ത് അവരോട് യൂണിവേഴ്സിറ്റി പോളിടെക്നിക് യൂണിവേഴ്സിറ്റി പറഞ്ഞു നിങ്ങൾക്ക് 1, 3, 5 സെമസ്റ്ററിലെ പരീക്ഷ ഒന്നും ഞങ്ങൾ നടത്തത്തില്ല, അതൊക്കെ നിങ്ങളെ പാസ്സാക്കി വിടും, ബാക്കിയുള്ള സെമസ്റ്റർ പരീക്ഷകൾ മാത്രമാണ് നിങ്ങൾക്ക് നടത്തുന്നതെന്ന് വിദ്യാർത്ഥികളോട് പറയുന്നു. അതിനുശേഷം ഇവർ പെട്ടെന്ന് നിലപാട് മാറ്റുകയാണ്. ഈ പാവപ്പെട്ട വിദ്യാർത്ഥികൾ എന്ത് ഉപയോഗിച്ചു, ഇവർ ആ ഒരു സെമസ്റ്റർ പരീക്ഷാ പഠനമൊക്കെ നിർത്തി അവർ അടുത്ത സെമസ്റ്ററിലെ പുസ്തകം എടുത്ത് പഠിക്കാൻ തുടങ്ങുമ്പോൾ അവരോട് വീണ്ടും പറയുകയാണ് പോയി പഴയ പുസ്തകം എടുത്തു ഞങ്ങൾ പറഞ്ഞ നിലപാട് മാറ്റിയെന്ന്. ഇത് എവിടുത്തെ നയമാണ്? ഇതിനൊക്കെ പച്ച മലയാളത്തിൽ പറയേണ്ട പേര് ഇതൊന്നുമല്ല, അത് നിങ്ങൾ തന്നെ ചിന്തിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള നിലപാടാണ് കേരളത്തിലെ പല യൂണിവേഴ്സിറ്റികളും സ്വീകരിക്കുന്നത്. ഇങ്ങനെയുള്ള എന്താ പറയേണ്ടത് തീർത്തും വിവരമില്ലാത്ത നിലപാടെടുക്കുമ്പോൾ ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്തെടുക്കുകയാണെന്നൊരു ചോദ്യമുണ്ട്. മാഡം നിങ്ങൾക്ക് വിളിച്ചാൽ സംസാരിക്കാൻ സമയമില്ല, നിങ്ങൾക്ക് തിരക്കുള്ള ആളാണ്, നിങ്ങൾ AC മുറികളിൽ നിന്ന് ശീതീകരിച്ച മുറികളിൽ നിന്നുകൊണ്ട് കട്ടൻ കാപ്പി കുടിക്കുന്ന സമയത്ത് ഇവിടുത്തെ പാവപ്പെട്ട വിദ്യാർത്ഥികൾ ഏത് സെമസ്റ്റർ പരീക്ഷ എഴുതണം, ഏത് സെമസ്റ്റർ പഠിക്കണമെന്നറിയാതെ അങ്കലാപ്പിൽ ഉഴറുകയാണ് എന്നുള്ള വസ്തു നിങ്ങൾ മനസ്സിലാക്കണം. ഇനിയെങ്കിലും മണിമാളികയിൽ നിന്നും ഇറങ്ങി വന്ന് സാധാരണക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് നിലവിൽ അനുഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുവാൻ നിങ്ങൾ മനസ്സ് കാണിക്കണം. അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് മറുപടി നൽകും എന്നുള്ള ഒരു വസ്തു മനസ്സിലാക്കണം. ഒരു കാലവും നിങ്ങൾ ചെയ്ത തെറ്റിനോട് മറുപടി നൽകാതെ പോകില്ല എന്നുള്ള വസ്തു നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഒരു സമയത്ത് കോവിഡ് പ്രോട്ടോക്കോൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം ഇവിടെ അടച്ചൊതുങ്ങി വീട്ടിനുള്ളിൽ കുത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ എപ്പോഴേ തെരുവിൽ സമരം ഉയർത്തേണ്ട സമയം എപ്പോഴേ കഴിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു സമയത്ത് വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ അവർ തെരുവിൽ സമരത്തിനിറങ്ങിയാൽ ഒരു കാരണവശാലും അവരെ കുറ്റം പറയാൻ നിങ്ങൾക്ക് കഴിയില്ല. കാരണം അത്രത്തോളം ഗതി കെട്ടിട്ടായിരിക്കും വിദ്യാർത്ഥി സമൂഹം ഇത്രയും വലിയ പ്രശ്നത്തിനും തെരുവിലിറങ്ങുകയാണ് എങ്കിൽ അങ്ങനെ സംഭവിക്കുക. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക വളരെ തെറ്റായിട്ടുള്ള നിലപാടാണ് പോളിടെക്നിക് യൂണിവേഴ്സിറ്റികൾ ചെയ്യുന്നത്. നിങ്ങൾ വിദ്യാർത്ഥികളോട് ആദ്യം എന്താണോ പറഞ്ഞത്, എന്താണോ വിദ്യാർത്ഥികളെ വിശ്വസിപ്പിച്ചത്, അത് തന്നെ പാലിക്കുക. 1, 3, 5 സെമസ്റ്റർ പരീക്ഷകൾ ഒഴിവാക്കുക. നിങ്ങൾ നേരത്തെ എന്ത് നിലപാടെടുത്തോ അതേ നിലപാട് തന്നെ സ്വീകരിക്കുക. എനിക്ക് പറയുവാനുള്ളൊരു കാര്യം, ഇപ്പോൾ പോളിടെക്നിക് യൂണിവേഴ്സിറ്റി പറയുന്ന ഒരു ന്യായീകരണം, അതായത് മറ്റ് സർവകലാശാലകളൊക്കെ പരീക്ഷകൾ നടത്തുന്നുണ്ടല്ലോ അത് കണ്ടിട്ടാണ് ഞങ്ങൾ നടത്തുന്നതെന്ന്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ സാമാന്യ ലോജിക്ക് വെച്ച് ചിന്തിക്കുകയാണെങ്കിൽ അപ്പുറത്തെ വീട്ടിലോ ഇപ്പുറത്തെ വീട്ടിലോ നടക്കുന്ന കാര്യങ്ങൾ നോക്കിയിട്ടാണോ നമ്മൾ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? അപ്പോൾ നിങ്ങൾ എന്താണോ തീരുമാനിച്ചത് അത് നടത്തുക. ഇവിടുത്തെ വിദ്യാർത്ഥികളെ, പോളിടെക്നിക് വിദ്യാർത്ഥികളെ പരീക്ഷ ഇല്ല എന്ന് പറഞ്ഞ് പറ്റിച്ചിട്ട് അവർ പുസ്തകം മാറ്റി വെക്കുന്ന സമയത്ത് പോയി പുസ്തകം എടുത്തുകൊണ്ട് പോകുക, നേരത്തെ പറഞ്ഞ പരീക്ഷകൾ വീണ്ടും നടത്താൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് വിദ്യാർത്ഥികളെ പൊട്ടന്മാരാക്കുന്ന ഈ ഒരു സമീപനം യൂണിവേഴ്സിറ്റികൾ ഒഴിവാക്കണമെന്നാണ് പറയുവാനുള്ളത്. അങ്ങ് മണിപാളികയിലിരിക്കുന്ന കൊച്ചമ്മമാർ താഴോട്ടിറങ്ങി വന്ന് വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ കേൾക്കുവാനുള്ള സമയം ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് കാണിക്കണമെന്ന ഒരു നിർദ്ദേശം കൂടിയുണ്ട്. അല്ലെങ്കിൽ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം ശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങളുമായിട്ട് വരും ദിവസം തെരുവിലിറങ്ങുന്ന സമയം വിദൂരമല്ല എന്ന് മാത്രം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. കാരണം ഇങ്ങനെ ആണ് പ്രശ്നം പോകുന്നതെങ്കിൽ വിദ്യാർത്ഥി കലാപങ്ങളും വിദ്യാർത്ഥി കലഹങ്ങളും കാട്ടുതീ പോലുള്ള പ്രക്ഷോഭങ്ങളും ഉറപ്പായിട്ടും കേരളത്തിൽ നടമാടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയങ്ങളുമില്ല. അങ്ങനെയാണ് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തെ കേരളത്തിലെ സർക്കാർ കൊണ്ടുചെന്ന് എത്തിക്കുന്നതെന്നുള്ള വളരെ സങ്കടകരമായിട്ടുള്ള ഈ ഒരു വിവരം പങ്കുവയ്ക്കുന്നു. ഇത്രയും ആശങ്കകൾക്കിടയിലും ഡെൽറ്റ പ്ലസും വകഭേദങ്ങളും എല്ലാം സ്ഥിരീകരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലും എത്രത്തോളം വിദ്യാർത്ഥി വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ കേരളം എന്ന് പറയുന്ന ഈ കൊച്ചു സംസ്ഥാനത്തിന് മാത്രമേ കഴിയുള്ളൂ എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അപ്പോൾ നല്ലൊരു നിലപാടെടുക്കാൻ പോളിടെക്നിക് യൂണിവേഴ്സിറ്റി അവർക്ക് തോന്നട്ടെ എന്നുള്ള ഒരു അപേക്ഷ മാത്രമാണുള്ളത്. മറ്റ് വീഡിയോകളും വിശേഷങ്ങളും ഒക്കെയായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. അവരെ എല്ലാവർക്കും